ഞാൻ ജനിച്ചു വളരുന്നത് രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് രാഷ്ട്രീയം ഇല്ല എന്ന ആളുകൾ പറയുന്നത് കാപ്പട്ടിയാണ് രാഷ്ട്രീയം ഉണ്ടാകണം ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് രാഷ്ട്രീയമില്ല നിഷ്പക്ഷമാണ് എന്ന് പറയാൻ താല്പര്യമുള്ള ചിലരുണ്ട് ഒരു നിഷ്പക്ഷതയില്ല തെറ്റിനെതിരായ പക്ഷമാണ് ശരിയായ പക്ഷം നമ്മുടെ മുൻ തലമുറ നമുക്ക് വേണ്ടി ഒരുപാട് സഹിച്ചവരാണ് സ്വാതന്ത്ര്യം നേടിത്തരാൻ ശ്രമിച്ചിട്ടുണ്ട് ഫ്യൂഡലിസത്തിനെതിരായിട്ടുള്ള പോരാട്ടം നടത്തിയിട്ടുണ്ട് സ്ത്രീകൾക്കൊക്കെ വസ്ത്രം ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പോരാട്ടം നടത്തിയിരുന്നു അവരൊരു പക്ഷേ അത് അനുഭവിക്കാത്തവരാണ് അവർ കൊല്ലപ്പെട്ടു ചിലപ്പോൾ ക്രൂരമായി വധിക്കപ്പെട്ടിട്ടുണ്ട് അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ട് ആ വേദനയെല്ലാം അവർ സഹിച്ചതിൻ്റെ ഫലം അനുഭവിക്കുന്നവരാണ് ഇന്നത്തെ തലമുറ ഇന്നത്തെ തലമുറ തങ്ങൾക്ക് രാഷ്ട്രീയമില്ലെന്ന് പറയുന്നത് അപകടമാണ് രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ കേവലം കക്ഷി ഈ രാജ്യത്തെ സംബന്ധിക്കുന്ന പ്രശ്നം നമ്മുടെ രാജ്യത്തിന് എത്ര സമ്പത്തുണ്ട് അതെങ്ങനെയാണ് വിനിയോഗിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണ് ജനങ്ങളുടെ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കപ്പെടേണ്ടത് ജനാധിപത്യം നമ്മളെല്ലാവരും പറയുന്നുണ്ട് എല്ലാ പൗരന്മാരുടെയും അവസര സമത്വമാണ് ജനാധിപത്യം ഈക്വൽ ഓപ്പർച്യൂണിറ്റി അതില്ലാത്തിടത്തോളം കാലം ജനാധിപത്യവും സ്വാതന്ത്ര്യവും പൂർണ്ണമല്ല അതുണ്ടാക്കേണ്ടത് ആരാണ് അത് രാഷ്ട്രീയ പ്രവർത്തകരായും മുദ്രപൂർത്തപ്പെട്ടിട്ടുള്ള ആരെങ്കിലും കുറച്ച് പേരുടെ ഉത്തരവാദിത്തമല്ല അത് ഈ നാട്ടിൽ ജനിച്ചു വളരുന്ന മുഴുവൻ പൗരന്മാരുടെയും ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിച്ചോ ഒളിച്ചോടലാണ് എനിക്ക് രാഷ്ട്രീയമില്ല ഞാൻ ഇൻഡിപ്പെൻ്റൻ്റാണ് ഇൻഡിപ്പെൻ്റൻറ്റ് സ്വാതന്ത്ര്യനാണെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ ഒന്നിലും ചേരുന്നില്ല അല്ലെങ്കിൽ ഒരാശയം എന്നെ സ്വാധീനിക്കുന്നില്ല എനിക്ക് ഞാനിങ്ങനെ ഏകനായിട്ട് നിൽക്കുകയാണ് അങ്ങനെ പറയാൻ ഒരു പൗരനും അവകാശമില്ല ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പുതിയ തലമുറയെ രാഷ്ട്രീയ ബോധമുള്ളവരാക്കി മാറ്റിയാലേ അടുത്ത തലമുറ സമാധാനപൂർണ്ണമായൊരു അന്തരീക്ഷത്തിൽ ജീവിക്കുകയുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പം ഞാൻ ജനിച്ച് വളരുമ്പോൾ തന്നെ ഞാൻ കാണുന്നത് ഈ ജാതി മേധാവിത്വത്തിന് തൊട്ടുകൂടായ്മക്കൊക്കെ എതിരെയുള്ള പോരാട്ടം ഒരു നേരം ആഹാരം കഴിക്കാനില്ലാത്ത പാവങ്ങൾക്ക് ആഹാരം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ജന്മിമാരുടെ പത്തായ നിറച്ചു വെച്ചിരിക്കുന്ന നെല്ല് ഈ പാവങ്ങൾക്ക് ഭക്ഷിക്കാൻ വേണ്ടി കൊടുക്കണമെന്ന് പറയുന്ന വലിയ ബഹളങ്ങൾ മുദ്രാവാക്യങ്ങൾ പണിയെടുത്തിട്ട് കൂലി കൊടുക്കാത്ത മുതലാളിമാരോടും ജന്മിമാരോടും ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം ഞങ്ങൾക്ക് കൂലി വേണം എന്ന് പറയുന്ന ആർജവം ഇതൊക്കെ കാണുമ്പോൾ സമൂഹത്തിൽ നടത്തുന്ന ആ ഇടപെടലുകളിൽ കുഞ്ഞുനാളിലെ ആകൃഷ്ടിയായിരുന്നു ഞങ്ങളെല്ലാം രാഷ്ട്രീയത്തിലേക്ക് വരുന്ന അങ്ങനെയാണ് പിന്നെ വലുതായി വരുമ്പോൾ പോരാട്ടങ്ങൾക്ക് ഫലം ഉണ്ടാകുന്നുണ്ട് എന്ന് മനസ്സിലാവുകയും ചെയ്തു അത് വലിയ ആവേശമായിരുന്നു ഉദാഹരണത്തിന് എൻ്റെ കുട്ടിക്കാലത്ത് മിച്ചഭൂമി സമരം വലിയ തോതിൽ നടക്കുകയായിരുന്നു എൻ്റെ അമ്മമ്മയൊക്കെ ആ മിച്ചഭൂമി സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അമ്മമ്മയുടെ കൈയും പിടിച്ച് ഞാനും ചിലപ്പോൾ ഈ സമര കേന്ദ്രങ്ങളിലൊക്കെ പോയിട്ടുണ്ട് ഈ കുട്ടിയായപ്പോൾ കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ല പക്ഷേ അവിടെ പോയി ഏക്കർ കണക്കിന് ഭൂമിയുടെ നടുവിലെവിടെയെങ്കിലും പോയി കൊടി കുത്തും ചുവന്ന കൊടി അവിടെ സ്ഥാപിച്ചുകൊണ്ട് ഈ ഭൂമി പതിനഞ്ച് ഏക്കർ കഴിഞ്ഞ് ബാക്കിയുള്ളത് ഈ നാട്ടിലെ പാവങ്ങൾക്ക് വിതരണം ചെയ്യണം എന്ന് പറഞ്ഞാണ് മുദ്രാവാക്യം വിളിക്കുന്നത് അപ്പോൾ എൻ്റെ ഓർമ്മയിൽ ഞങ്ങളുടെ പുഴയോരത്തും റോഡിൻ്റെ സൈഡിലും ഒക്കെ കുടില് കെട്ടി താമസിക്കുന്ന ഒട്ടേറെ കുടുംബങ്ങൾ ഉണ്ടായിരുന്നു റോഡിൻ്റെ വശത്ത് ഇത്തിരി സ്ഥലമുള്ളെടുത്ത് അവിടെ ഒരു ജാഗെന്നാണ് ഞങ്ങൾ പറയാം ജാഗ കെട്ടി താമസിക്കുന്ന മനുഷ്യരുണ്ട് രാത്രി ഏതെങ്കിലും ഒരു ഡ്രൈവർ ഉറങ്ങിപ്പോയി ഇത്തിരി സൈഡിലൂട്ടി വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ആ വീടുകൾ തകരാം അങ്ങനെ മരണമൊക്കെ ഉണ്ടായിട്ടുണ്ട് പരിതാപകരമായിട്ടുള്ള ജീവിതമായിരുന്നു മഴയത്തൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ളവർക്ക് ഒരു തുക ഭൂമി സ്വന്തമായി കിട്ടുന്നു അവർക്ക് അവിടെ ഒരു കുഞ്ഞ് വീടുണ്ടാക്കാൻ സാധിക്കുന്നു അവരെ ആരും അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കില്ല ഈ അവസ്ഥ വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണല്ലോ ഈ മിച്ചഭൂമി സമരമൊക്കെ നടത്തുന്നത് ഞാൻ വളർന്നു വലുതായി വരുമ്പോഴേക്കും ആ ഭൂമിയൊക്കെ വീതിക്കപ്പെട്ട് ഭൂമിയില്ലാത്ത ഒട്ടേറെ കുടുംബങ്ങൾക്ക് കിട്ടി അതിൻ്റെ പട്ടയം കിട്ടി അവിടെ അവർ താമസിക്കുന്നു ഇപ്പോഴും അത് മിച്ചഭൂമി കിട്ടിയതാണൊന്നും മനസ്സിലാവില്ല അവിടെ തെങ്ങും കവുങ്ങും മാവും പ്ലാവും ഒക്കെ വെച്ച് ആ അതിൻ്റെ നടുവിലൊരു വീടു എടുത്ത് ചിലപ്പോൾ കിട്ടിയ ഭൂമിയിൽ നിന്ന് പത്ത് സെൻറ്റ് മക്കൾക്ക് വീതിച്ചു കൊടുത്ത് അവിടെയും ഒരു വീട് വന്നു ഇങ്ങനെ വ്യക്തിപരമായിട്ട് വളരെ സ്വതന്ത്രരായിട്ട് കേരളത്തിലെ ജനങ്ങൾ ജീവിക്കുന്നു മറ്റ് സംസ്ഥാനങ്ങളിൽ കാണാൻ കഴിയാത്ത ഒന്നാണ് ഗ്രാമങ്ങളിൽ അപ്പോൾ ഞങ്ങളൊക്കെ നടത്തിയിട്ടില്ല ഞങ്ങളുടെ മുൻ മുൻതലമുറയിൽ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾക്ക് ഗുണഫലം ഉണ്ടാകുന്നു എല്ലാം അപ്പം തന്നെ കിട്ടിയെന്ന് വരില്ല പക്ഷേ പോരാട്ടം ഇല്ലാതെ ഒന്നും കിട്ടുന്നില്ല സമരം ചെയ്താൽ മാത്രമേ ഇന്ത്യൻ ഭരണാധികാരികളിൽ നിന്ന് എന്തെങ്കിലും നേടാൻ പറ്റുന്നുള്ളൂ അപ്പോൾ ആ സമരവും അതിൻ്റെ നേട്ടങ്ങളും സമരത്തെ അടിച്ചമർത്തുന്നതിനോടുള്ള വെറുപ്പും വിദ്വേഷവും എല്ലാം ചേർന്നിട്ടാണ് ഞങ്ങളെപ്പോലുള്ളവർ രാഷ്ട്രീയ പ്രവർത്തകരായി കൂടുതൽ സജീവവുമായിട്ട് വരാൻ ഇടയായത്